ഈ കൊള്ള സംഘക്കാരുടെ ബി ജെ പി കാരോടൊപ്പം ചേർന്ന് സി കെ ജാനുവിന് താൻ തന്നെ ഉണ്ടാക്കിയ പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ നേരിടേണ്ടി വരുന്നു എന്നുള്ള ഒരു ഗതികേട് കൂടി ഉണ്ടായിരിക്കുന്നു യുവന്മാരുടെ കൊള്ളരുതായ്മ കണ്ട് സഹിക്കാതെ ഒരു ഘട്ടത്തിൽ എൻ ഡി എ വിടുന്നു എന്ന് പറഞ്ഞ് പുറത്തുപോയതാണ് സി കെ ജാനുവും ജാനുവിൻ്റെ പാർട്ടിയും പക്ഷെ പിന്നീട് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വീണ്ടും ജാനു അവരോടൊപ്പം ചേർന്നു ഒരു പക്ഷേ ജാനു അവരോടൊപ്പം ചേർന്നതിന് പിന്നിലെ കാരണം കാരണമെന്ത് എന്ന് വെളിപ്പെടുത്തുന്നതാണ് ഇപ്പോൾ ജാനുവിനെതിരായി പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരിക്കുന്ന നടപടി പാർട്ടിയുടെ സ്ഥാപക നേതാവിനെ തന്നെ അതിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള ഒരവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ അതും ജാനുവിൻ്റെ തണലിൽ മാത്രം വളർന്നു വന്ന ഒരു പാർട്ടി ഇപ്പോൾ അതിനകത്ത് നേതാക്കളൊക്കെ ഉണ്ട് സുൽത്താൻ ബത്തേരിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ വട്ടം നേടിയ ഇരുപത്തിയേഴായിരം വോട്ടിന് പകരം ഇത്തവണ പതിനയ്യായിരം വോട്ട് മാത്രമാണ് ജാനുവിന് നേടാൻ സാധിച്ചത് എൻ ഡി എയും ബി ജെ പിയും വളർന്നു പടർന്നു പന്തലിച്ച് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പന്ത്രണ്ടായിരം വോട്ടിൻ്റെ കുറവ് ബോധപൂർവം സി കെ ജാനുവും ബി ജെ പി നേതാക്കളും ചേർന്ന് അവിടെ വോട്ട് കച്ചവടം നടത്തുകയായിരുന്നു എന്നുള്ള ആരോപണമാണ് ജാനുവിൻ്റെ പാർട്ടിയിലെ സംസ്ഥാന നേതാക്കൾ ഇപ്പോൾ അവരെ പുറത്താക്കിക്കൊണ്ട് പറയുന്ന ന്യായം ബി ജെ പിയുടെ ഈ ഫണ്ട് തിരിമറിയിൽ ജാനുവിനും പങ്കുണ്ട് എന്ന ഗുരുതരമായ ആരോപണം അവർ ഉന്നയിക്കുന്നു നേരത്തെ തന്നെ ഈ ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് ജാനു ഒരു കത്ത് നൽകിയിരുന്നു തൻ്റെ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കൊണ്ടുവന്ന ഒരു കോടി രൂപയിൽ നിന്ന് കുറേ പണം ആരൊക്കെയോ ചേർന്ന് തട്ടിയെടുത്തു തൻ്റെ പ്രവർത്തകരെ ആ പണവുമായി പോയ വാഹനത്തിൽ നിന്ന് ഇറക്കി വിട്ടു എന്നൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒരു കത്ത് നൽകിയതായിട്ടുള്ള ചില വാർത്തകൾ വന്നിരുന്നു പക്ഷേ ജാനു അത് ജാനുവുമായി ബന്ധപ്പെടുമ്പോൾ അവർ നിഷേധിക്കുകയായിരുന്നു അത്തരത്തിലൊരു കത്തൊന്നും നൽകിയിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാകുന്നു ബി ജെ പി നേതാക്കളുടെ കാര്യത്തിൽ എന്ന പോലെ ജാനുവും ചിന്തിച്ചത് എനിക്ക് വോട്ട് കൂടുക എന്നുള്ളതല്ല പകരം എനിക്കും ആ വിഹിതം കിട്ടുമോ എന്നുള്ളതാണ് എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത് അതുകൊണ്ടാണ് ജാനുവിൻ്റെ പാർട്ടിക്ക് അവരുടെ സ്ഥാപക നേതാവിനെ തന്നെ സസ്പെൻഡ് ചെയ്യേണ്ടുന്ന അവസ്ഥ ഉണ്ടാകുന്നത് അവരുടെ സംസ്ഥാന നേതാവായ പ്രകാശൻ മൊറാഴ മറ്റൊരു ഗുരുതരമായ കാര്യം പുറത്തു പറയുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ ഈ പാർട്ടിയുടെ ആദിവാസി ഗോത്രസഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ സുൽത്താൻ ബത്തേരിയിൽ തമ്പടിച്ചിരുന്നു ബി ജെ പിക്ക് നല്ല സ്വാധീനമുള്ള വയനാട് ജില്ലയിലെ ഒരു മണ്ഡലമാണ് ഒപ്പം ജാനുവിൻ്റെ വ്യക്തിപരമായ വോട്ടുകൾ കൂടിയാകുമ്പോൾ കഴിഞ്ഞ തവണത്തെ ഇരുപത്തിയേഴായിരത്തിൽ നിന്ന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നും വേണ്ടി വന്നാൽ രണ്ടാം സ്ഥാനത്ത് എത്താൻ സാധിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചതാണ് പക്ഷെ അവിടെ ഈ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളടക്കം എത്തിയിട്ടും ഒന്നും അവിടുത്തെ ആദിവാസി ഗോത്രങ്ങളിലേക്ക് പോകാൻ ജാനു അനുവദിച്ചിരുന്നില്ല അത്രയും അപ്പം ജാനുവിന് സ്വാധീനമുള്ള വോട്ടുകൾ നേരത്തെ തന്നെ കച്ചവടം ചെയ്യാൻ ഉറപ്പിച്ചിരുന്നതിൻ്റെ സൂചനയായിട്ടാണ് അന്ന് തങ്ങളെയൊക്കെ അവിടെ എത്തുന്നതിൽ നിന്ന് ജാനു തടഞ്ഞതിന് പിന്നിലുള്ള കാരണമെന്ന് അവരിപ്പോൾ ചൂണ്ടിക്കാട്ടുകയാണ് അത് തള്ളിക്കളയാനുമാകില്ല അപ്പോൾ ഈ എ ക്ലാസ് എ പ്ലസ് മണ്ഡലങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കേന്ദ്രത്തിൽ നിന്ന് ഒപ്പം അനധികൃതമായി ഒക്കെ പലയിടങ്ങളിൽ നിന്നെത്തിയ പണം ഭീതിച്ചെടുക്കുന്നവരുടെ കൂട്ടത്തിൽ ബി ജെ പി കാര്യല്ലാത്ത ജാനുവിനെയും ഒപ്പം കൂട്ടി ഒടുവിൽ അവരെ അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന ഗതികേടിലേക്ക് ചേട്ടന്മാർ കൊണ്ടുവന്നെത്തിച്ചു ചേട്ടന്മാരാണെങ്കിൽ കുടകര കുഴൽപ്പണക്കേസ് അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ് ആ തട്ടിയെടുക്കലും അത് പുറം ലോകമറിയുന്നതുമൊക്കെ ആ കുട കുടകര കേസിലൂടെ എപ്പോൾ ആശങ്കയിൽ പെട്ടു നിൽക്കുന്നു പാവം ജാനുവിനേയും കൂടി ആ തട്ടിപ്പ് മാഫിയ സംഘത്തിൻ്റെ ഇടയിലേക്ക് വലിച്ചു കയറ്റി എന്നുള്ളതാണ് സംഭവിച്ച ഏക ദുഃഖകരമായ കാര്യം